പാലത്തിന്റെ സമീപം നദിയിൽ കെട്ടിക്കിടന്ന പോള നീക്കം ചെയ്യുന്ന യുവാക്കളെയാണ് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പോള കെട്ടിക്കിടന്നതിനാൽ നദിയിലെ ജലം കൃത്യമായി ഒഴുകി പോകുവാൻ സാധിക്കാതെ വന്നതോടെ നദിക്ക് സമീപമുണ്ടായിരുന്ന വീടുകളിലും മറ്റും ജലം കയറുവാനായിട്ട് തുടങ്ങി. ഇതോടെയാണ് പോള നീക്കം ചെയ്യുന്നതിന് വേണ്ടി നാട്ടുകാർ ഒത്തുകൂടിയത്. എന്നൊക്കെ പറഞ്ഞ് സമൂഹം പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ള യുവാക്കൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയും രംഗത്തെത്തിയിരിക്കുന്നത്. ആത്മാഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ പലർക്കും ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടുകൂടി തോന്നുന്നത്. കഴിഞ്ഞ പ്രളയകാലത്തും കൊറോണ സമയങ്ങളിലും എല്ലാം ഈ യൂത്തന്മാരും ഫ്രീക്കന്മാരും എന്ന് വിളിച്ച് നമ്മൾ കളിയാക്കിയിരുന്ന പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ നമ്മൾ കണ്ടതാണ്. എത്രമാത്രം സാമൂഹിക പ്രതിബദ്ധതയോട് കൂടിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തത് എന്നുള്ള കാര്യവും നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഒരു വീഡിയോയും ശ്രദ്ധിക്കപ്പെടുന്നത്. പല ജലാശയങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പോളയും പായലും ഒക്കെ. ഇതിങ്ങനെ കിടക്കുന്നതിനാൽ തന്നെ അതിന്റെ കൃത്യമായ ഒഴുക്കിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പോളയും പായലും എല്ലാം നീക്കി ജലാശയം ശുദ്ധമാക്കി വെക്കുന്നതിനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നാട്ടുകാർ തന്നെ ഈ ഒരു പ്രവർത്തനത്തിന് മുൻകൈയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പല ജലാശയങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ. കാലവർഷം എത്തുന്നതിന് മുൻപായി ഇത്തരത്തിൽ നദികളിൽ നിന്നുള്ള പോളയും പായലും എല്ലാം നീക്കം ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. പല പുഴകളും ആറുകളും കരകവിഞ്ഞൊഴുകുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. കൃത്യമായ ഒഴുകി പോകുവാനുള്ള പാത ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് അടുത്തുള്ള വീടുകളിലും മറ്റും ജലം കയറുന്നതും. ഇതിങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ നാടിന് അത് വലിയ ഭീഷണിയാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം കോട്ടയം കാരാപ്പുഴ പാലത്തിന് സമീപമുള്ള നാട്ടുകാർ ചേർന്ന് ഈ ഒരു ഉദ്യമത്തിന് തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഈ യുവാക്കൾക്കും നാട്ടുകാർക്കും നല്ലൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്.